നമസ്കാരം തുടർ ചികിത്സാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ അമേരിക്കയിലേക്ക് പോകുമെന്ന് സൂചന സി പി എം സമ്മേളനങ്ങൾ ചൂടുപിടിക്കും മുൻപ് ചികിത്സ പൂർത്തിയാക്കി മടങ്ങിയെത്താനാണ് നീക്കം നേരത്തെ അമേരിക്കയിൽ ചികിത്സ തേടിയ പിണറായിയോട് തുടർ പരിശോധനയ്ക്ക് എത്തണമെന്ന് മയോക്ലിനിക്സ് നിർദ്ദേശിച്ചിരുന്നു കോവിഡ് പ്രതിസന്ധി കാരണം ഈ പരിശോധന നീണ്ടുപോയി കോവിഡിൽ ഇളവുകൾ വരുമ്പോൾ തന്നെ അമേരിക്കയിലെത്തി പരിശോധനകൾ നടത്താനാണ് നീക്കം നിയമസഭാ സമ്മേളനം ഉടൻ ചേരും അതിനുശേഷം മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് സൂചന അമേരിക്കയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി ചുമതല ആരെ ഏൽപ്പിക്കുമെന്ന് ാണ് നിർണായകം കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദനാണ് മന്ത്രിസഭയിൽ പാർട്ടിയിലെ സീനിയർ എന്നാൽ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ ചുമതല നൽകുമെന്നാണ് സൂചന ഇതെല്ലാം മുന്നിൽ കണ്ടാണ് അതിവിശ്വസ്തനായ ഏ സമ്പത്തിനെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പിണറായി നിയോഗിച്ചത് എന്നും റിപ്പോർട്ടുണ്ട് കണ്ണൂർ ലോബിയുടെ സ്വാധീനം സർക്കാരിൽ ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കാൻ കൂടിയാകും നടപടി ക്യാബിനറ്റിൽ സി പി എമ്മിൽ നിന്നുള്ള ഏക മുൻ മന്ത്രിയാണ് രാധാകൃഷ്ണൻ ഇതിനൊപ്പം സ്പീക്കറുമായിരുന്നു ഈ പ്രവർത്തന പരിചയം ചൂണ്ടിക്കാട്ടിയാകും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കാലത്ത് മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അടക്കമുള്ള ചുമതല രാധാകൃഷ്ണന് നൽകുക വകുപ്പ് വിഭജനത്തിൽ വേണ്ടത്ര പരിഗണന രാധാകൃഷ്ണന് മുഖ്യമന്ത്രി നൽകിയില്ല എന്ന പരാതിയുമുണ്ട് അതിനിടെയാണ് രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ ചുമതല നൽകി വ്യക്തമായ സന്ദേശം നൽകാനുള്ള പിണറായിയുടെ നീക്കം ഒക്ടോബറിൽ പിണറായി ചികിത്സയ്ക്ക് പോകുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ വർഷവും ഇതിനുള്ള ആലോചന ഉണ്ടായിരുന്നു എന്നാൽ കോവിഡ് കാരണം നടന്നില്ല നിലവിൽ മയോ ക്ലിനിക്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയാണ് മുഖ്യമന്ത്രി തുടരുന്നത് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ വിദഗ്ധ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അമേരിക്കൻ യാത്രയിൽ അന്തിമ തീരുമാനം എടുക്കൂ പാർട്ടി സമ്മേളനത്തിന് മുൻപ് തന്നെ അത് ഉണ്ടാകുമെന്നാണ് മറന്നാടൻ ലഭിക്കുന്ന സൂചന നേരത്തെ അമേരിക്കയിലേക്ക് പോയപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ഇ പി ജെ ജയരാജനെയാണ് പകരം ചുമതല ഏൽപ്പിച്ചത് മന്ത്രിസഭയിലെ രണ്ടാമൻ അന്ന് ജയരാജനാണ് എന്ന് എവർക്കും അറിയാമായിരുന്നു ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിൽ എടുക്കാത്തതിന് കാരണവും വിദേശത്തേക്കുള്ള ചികിത്സാ യാത്രകൾ ഉണ്ട് എന്ന തിരിച്ചറിവിലാണ് എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ശൈലജ ടീച്ചർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ചുമതല ടീച്ചറിന് നൽകേണ്ടി വരുമായിരുന്നു ഇത് ഒഴിവാക്കാനാണ് ഏറെ സമ്മർദ്ദം ഉണ്ടായിട്ടും ശൈലജ ടീച്ചറിനെ ഒഴിവാക്കിയത് എന്നാണ് സൂചന തിരുവനന്തപുരത്ത് ഏഷ്യയിലെ തന്നെ മികച്ച ആർ സി സി ലോക ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് എറണാകുളത്തെ ലേക്ഷർ അമൃത എന്നിങ്ങനെ ലോകോത്തരമായ ഒരുപാട് ആശുപത്രികളുണ്ട് ഇവിടെ എല്ലാ രോഗത്തിനും ചികിത്സയുമുണ്ട് ഈ സാഹചര്യത്തിൽ എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നത് എന്ന ചോദ്യവും ആദ്യഘട്ടത്തിലെ ഉയർന്നിരുന്നു